എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഐഡിയാസും ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ ലിഡുകൾ. അപ്പോൾ ഇതുപോലത്തെ മൂടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ആദ്യത്തെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടിന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കണ്ടെയ്നറോ നമുക്ക് വേണം. അപ്പോൾ ഐസ്ക്രീമൊക്കെ വരുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ, അങ്ങനത്തെ ആയാലും മതി. ആദ്യം നമ്മൾ ഈ ഒരു മൂടീൻ്റെ ഈ ഒരു സ്ക്രൂ ഒന്ന് ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ആയാലും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയാലും മതി. അപ്പോൾ ഞാനിതൊന്ന് ഊരിയെടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ ലൂസാക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇത് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മൂടിയിലുള്ള സ്ക്രൂ ഇതുപോലെ ഒരു കൊച്ചു സ്ക്രൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടത് കുറച്ചുകൂടെ വലിയൊരു സ്ക്രൂ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടെയ്നറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ആണി വെച്ചിട്ട് ഹാമർ വെച്ചൊരു തട്ട് കൊടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു മൂടിയും ഈ ഒരു കണ്ടെയ്നറും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഒരു മൂടി ഇങ്ങനെ മലർത്തി വെക്കുക, എന്നിട്ട് കുറച്ചുകൂടെ നീളം കൂടിയിട്ടുള്ള സ്ക്രൂ എടുക്കുക. അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ഇതിൻ്റെ ആ ഒറിജിനൽ സ്ക്രൂ എടുക്കരുത്, അത് വളരെ കൊച്ചല്ലേ, അത് ശരിയാവില്ല. കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു സ്ക്രൂ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക കണ്ടോ. എന്നിട്ട് നമുക്കിത് ആ ഒരു ടിന്നിൻ്റെ ഉള്ളിലേക്കും കൂടി കണക്റ്റാക്കണം. അപ്പോൾ ഈ സ്ക്രൂവോട് കൂടിയിട്ട് കറക്റ്റ് ആ ഹോളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ടിന്നിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ആ സ്ക്രൂ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഊരിയെടുത്തിട്ടുള്ള ഈ മൂടിയില്ലേ, ഇത് വെച്ചിട്ട് തന്നെ അതൊന്ന് ടൈറ്റ് ആക്കാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആക്കണ്ട, ഒരു മീഡിയം ലെവലിൽ മതി. അപ്പോൾ ഞാൻ ദേ ഇത് അത്യാവശ്യം ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഊരിയൊന്നും പോരില്ല, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ ടേൺ ടേബിൾ ഉപയോഗിക്കില്ലേ, ആ ഒരു ടേൺ ടേബിളിന് പകരം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടേൺ ടേബിൾ 10-400 രൂപയാണ് വില. അപ്പോൾ അത്രയ്ക്കും പൈസ കൊടുത്തിട്ട് ഇപ്പോൾ സാധാരണക്കാരാണെങ്കിൽ എപ്പോഴും നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ തവണയൊക്കെയല്ലേ ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടേൺ ടേബിൾ ഒന്നും വാങ്ങണ്ട, ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ആ മൂടി ഊരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ഐസിങ് ചെയ്യുമ്പോഴും ഇതുപോലെ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു താഴെ വെച്ച കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നല്ല വെയിറ്റ് ഉണ്ടാകുമ്പോൾ കറക്റ്റ് ഇരിക്കുകയും ചെയ്യും അടിഭാഗം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ ഒരു കേക്ക് ടിന് കമത്തി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ടിന് ആയതുകൊണ്ട് ഇതിങ്ങനെ സ്ലിപ്പായി പോവുകയാണ്. കേക്കാകുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ക്രീം അടിയിൽ വെച്ചിട്ട് ഇത് ഫിക്സാക്കി ഇതിൽ വെക്കാമല്ലോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഈ ഒരു ഐഡിയ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണി എടുക്കാം, എന്നിട്ട് ദേ ഇതുപോലൊരു മൂടി വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ദേ ഒരു റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നാലാക്കി മടക്കാം കേട്ടോ, നാലാക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം നിവർത്തുമ്പോൾ ദേ ഇതുപോലെ നാല് പീസുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ദേ ഇതുപോലെ രണ്ട് പീസ് എടുക്കുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ നല്ല ഭാഗത്ത് ഈ റൗണ്ടിൽ വരുന്ന ഭാഗമല്ലേ അവിടെ ഗമ്മ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ തുന്നുക, അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുക, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗമ്മ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഗമ്മിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ തുന്നുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗമ്മ ഇപ്പോൾ ഏത് ഗമ്മയിലും കുറച്ചൊക്കെ നാൾ കഴിയുമ്പോൾ അത് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗമ്മ് വെച്ച് ചെയ്തിട്ട് പിന്നെ അതൊന്ന് തയ്ച്ചെടുക്കുക. ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച ശേഷം തയ്ക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ കൈ വെച്ച് തുന്നിയാലും മതി, കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു തുണിയുടെ നല്ല ഭാഗങ്ങളാണ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ തുണി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല, രണ്ട് സൈഡും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ മറിച്ചിടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു നല്ല കപ്പ് ഷേപ്പ് കിട്ടും. അപ്പോൾ രണ്ടും ദേ ഇതുപോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ തയ്ച്ചെടുത്തത് രണ്ടും നേരത്തെ ചെയ്ത പോലെ നല്ല വശങ്ങൾ കൂട്ടി വയ്ക്കുക. നേരത്തെ നമ്മൾ നല്ല വശങ്ങൾ തന്നെയാണ് കൂട്ടി വെച്ചിട്ടുള്ളത്, ഇപ്രാവശ്യവും നല്ല വശങ്ങൾ തന്നെ കൂട്ടി വയ്ക്കുക കേട്ടോ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മറക്കണ്ട, എല്ലാം ഒട്ടിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കൈ വെച്ചെങ്കിലും തുന്നാനായിട്ട് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് ചെറിയ സ്റ്റിച്ചായിട്ട് കൈ വെച്ച് തുന്നിയാൽ മതി. മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീൻ വെച്ച് തന്നെ തയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് മാത്രം ലാസ്റ്റ് വിട്ടാൽ മതി, ഇതൊന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാബ്രിക് ഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഗം വെച്ച് ചെയ്യണമെന്നുള്ളവർ ഈ ഒരു ഗം വെച്ച് ചെയ്യാൻ നോക്കുക. ഗ്ലൂഗൺ ആകുമ്പോൾ
കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒലിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുന്നാനൊരു എളുപ്പത്തിന് ഗ്ലൂഗൺ വെച്ച് ചെയ്യാമെന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, അത് വെച്ചിട്ട് ഞാനിത് ഒന്ന് മറച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല ഭാഗം നമുക്ക് പുറത്തോട്ടെടുക്കാം. അപ്പോൾ അതേ മറച്ച് വരുമ്പോൾ കറക്റ്റ് നല്ലൊരു മാസ്കിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വിട്ടിട്ടുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, അതും കൂടെ ഒന്ന് ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ രണ്ട് എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആവും. അപ്പോൾ നമുക്ക് നേരിയ ഇലാസ്റ്റിക്കൊക്കെ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അത് ചെറിയൊരു പീസ് എടുത്തിട്ട് രണ്ട് തമ്മിലൊന്ന് കൂട്ടി തുന്നുക ആദ്യം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് വരുമല്ലോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഇലാസ്റ്റിക്കും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ചുറ്റും ഒന്ന് തുന്നിക്കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത് വിട്ടു പോരാണ്ട് കറക്റ്റായിട്ട് ഇരുന്നോളും, കണ്ടില്ലേ? അപ്പോൾ സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ മാസ്കുകൾ വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ലെയറും കിട്ടുമല്ലോ, രണ്ട് പീസാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ ആയിട്ട് പറയുന്നതാണ് ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള മാസ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ടേൺ ടേബിളും അതുപോലെ തന്നെ ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ടൊരു വീഡിയോ ആക്കി ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.